Yes, hello. Hi. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പി എസ് സി അവസാന 30 വർഷങ്ങളായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പൊ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പാർട്ട് 7-ാമത്തെ ക്ലാസ്സാണ്. അപ്പൊ നമ്മൾ ഇതുവരെ 300 ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി? യെസ്. അപ്പം ക്ലാസ് കാണാത്തവരൊന്ന് ഒന്ന് റീപ്ലൈ അയച്ചിരുന്നെങ്കിൽ. ഓക്കെ, യെസ്, നമുക്കറിയാം. ഇപ്പൊ ഇറക്കാണ്, ജസ്റ്റ് നിങ്ങൾ ക്ലാസ് കാണാറൊന്ന് ഒരു റീപ്ലൈ തരാം. ഹായ്. യെസ്. ഇപ്പൊ നമുക്കറിയാം, സിന്ധുവിന്റെ പ്രധാന പോഷക നദികളിൽ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിന്ധുവിന്റെ പ്രധാന പോഷക നദികളായിട്ടുള്ള പ്രദേശങ്ങളിൽ ചമ്പ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിംഹള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവ് ആരാണ്? സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? ഹായ് ധന്യ, ഹായ് ഐശ്വര്യ, ഹായ് ജിനീഷ്, ഹായ്, എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ആണവോർജം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ആണവോർജം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ആണവോർജം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രം എന്ന നാടകം തയ്യാറാക്കി? ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയിട്ടുള്ളത്?
ഓക്കെ യെസ് ആൻസറുകൾ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തോളൂ. യെസ് അപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണ്. സിന്ധുവിന്റെ പ്രധാന പോഷക നദികളിൽ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ നദി? രവി നദിയാണ്, രവി നദി. ഷൈനി ഹായ്, വിരുന്നുകാരന്റെ ഹായ് ഉണ്ട് അല്ലേ, ഷൈനി ഹായ്. ഇനി സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? സി കേശവനാണ് സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ്. സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? സി കേശവനാണ്. സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? സി കേശവൻ. സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? സി കേശവൻ. ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതായിരുന്നു? ഭഗവത്ഗീത. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? യൂണിയൻ ലിസ്റ്റ്. ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്താ നാടകം തയ്യാറാക്കിയിട്ടുള്ളത്? കാവുംകോട് ഭാർഗവി. കാവുംകോട് ഭാർഗവിയുടെ ആണ് എന്റെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം തയ്യാറാക്കിയിട്ടുള്ളത്. യെസ് ആൻസറുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഓക്കെ യെസ് അപ്പൊ നമ്മൾ ഇനി അതിന്റെ അടുത്ത ആൻസർ നോക്കാം. അടുത്തത് നോക്കാം, റെഡി? യെസ് നോക്കാം, റെഡി? നമുക്കറിയാം പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം ഏതാണ്? പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം ഏതാണ്? ആദ്യമായിട്ട് പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം? പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം? പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം? ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി? ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി? ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പിൻവലിച്ച രാഷ്ട്രപതി? യെസ് പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിക്കപ്പെടുന്ന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിക്കപ്പെടുന്നത് ഏതാണ്?
ഇന്ത്യയിലത്തെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യത്തെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇനി സിനിമയിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്? സിനിമയിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്? സിനിമയിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്? ഓക്കെ, ഇപ്പൊ ആൻസർ നോക്കാം. ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം 1968. ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിക്കപ്പെടുന്ന ഏതാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. സിനിമയിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്? 24 ഫ്രെയിമുകൾ. ഓക്കെ, ഇപ്പൊ ആൻസറുകൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, നേരത്തത് സിരമാവോ ശാസ്ത്രി ഉടമ്പടി 1964 പ്രകാരം ശ്രീലങ്കയിൽ നിന്നും മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലം. ഇതാണ് സിരമാവോ ശാസ്ത്ര ഉടമ്പടി 1964 പ്രകാരം ശ്രീലങ്കയിൽ നിന്നും മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലം. ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി. ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടന ഭേദഗതി. ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടന ഭേദഗതി.
ഓക്കേ. ചോറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി, ദേശസേവിക സംഘം സ്ഥാപിച്ചിരുന്നത്, ദേശസേവിക സംഘം സ്ഥാപിച്ചിരിച്ച ദേശസേവിക സംഘം സ്ഥാപിച്ചത്. സിരമാവോ ശാസ്ത്ര ഉടമ്പടി 1964 പ്രകാരം ശ്രീലങ്കയിൽ നിന്നും മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിപ്പിക്കാൻ വേണ്ടി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലം പുനലൂരാണ് ആൻസർ. പുനലൂർ, ആരും ആൻസർ പറഞ്ഞില്ല. ഉത്തരം എവിടെയാണ്? പുനലൂര്. ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ, സോറി, ഭേദഗതി 56 ഭേദഗതി നിയമപ്രകാരം. ഇനി ചോട്ടുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈ എടുത്തതാരാണ്? പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷമാണ്. ദേശീയ വനിതാ ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷമാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാൻ. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാൻ. ഓക്കെ, ആൻസറുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. യെസ്, നമ്മളെ അടുത്ത ആൻസർ നോക്കാനും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 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 രമണൻ രചിച്ചതാരാണ്? രമണൻ രചിച്ചതാരാണ്? ഏതു ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചത്? ഏതു ഭാഷയിലാണ്?
കാളിദാസന്റെ രചന നടത്തിയിരുന്ന ഭാഷ ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ഓക്കെ, അപ്പൊ എന്റെ ആൻസർ നോക്കാം റെഡി. ആൻസർ നോക്കാം റെഡി അല്ലേ? ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാമസഭയെ കുറിച്ച് 243A ആണ് ഗ്രാമസഭയെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം. 243A ആണ്. രമണൻ രചിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ള. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചത്? സംസ്കൃതം. കാളിദാസൻ രചന നടത്തിയിരുന്ന ഭാഷ ഏതാണ്? സംസ്കൃതം. സംസ്കൃത ഭാഷയാണ്. ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? എം എ ചെറിയാനായിരുന്നു ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. ചെറിയാനായിരുന്നു. ഓക്കെ, ഇതിന്റെ ആൻസറുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇനി അടുത്തത്, 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷണറി. 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത്? മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം പാർലമെന്റിനെ അല്ലെങ്കിൽ നിയമസഭയുടെ അംഗബലത്തിന്റെ 15% നിജപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്?
ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തി ആരാണ്? ഐവാൻ ഹോ രചിച്ചത് 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 ആരാണ്? നമ്മൾ ആൻസർ നോക്കുകയാണ്. 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷണറി ആരാണ്? ജെ ഡൗസൺ ആണ് ആൻസർ. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത്? ഭരണഘടനയുടെ 9-ാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തിരിക്കുന്നത്. മന്ത്രിസഭയുടെ എണ്ണം പാർലമെന്റ് അഥവാ നിയമസഭയുടെ അംഗബലത്തിന്റെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 91-ാം ഭേദഗതി നിയമം 2003. 91-ാം ഭേദഗതി നിയമം 2003. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തി പി. കൃഷ്ണപിള്ള. ഐവാൻ ഹോ രചിച്ചത് ആരാണ്? വാൾട്ടർ സ്കോട്ട് ആണ് ഐവാൻ ഹോ രചിച്ചത്. ആരാണ്? വാൾട്ടർ സ്കോട്ട് ആണ് ഐവാൻ ഹോ രചിച്ചത്. ഐവാൻ ഹോ രചിച്ചത് ആരാണ്? വാൾട്ടർ സ്കോട്ട് ആണ് ഐവാൻ ഹോ രചിച്ചത്. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ, നോട്ട് ചെയ്യാനുള്ളവരൊന്ന് നോട്ട് ചെയ്തോളൂ. ഇന്ത്യ ചൈനയെ ആക്രമിച്ച വർഷം ഏതാണ്? ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം.
സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ കവിയായിരുന്നു? അക്കാമ ചെറിയാന്റെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അച്ചിപ്പുടവ സമരം നയിച്ചിരിക്കുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭന്റെ മുതുകുളം പ്രസംഗം ഏത് വർഷമായിരുന്നു? അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി. യെസ്, യെസ് ആൻസർ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, ആൻസർ പറഞ്ഞോ, എല്ലാവരും പറഞ്ഞോ? ഓക്കെ, നമ്മൾ അതിന്റെ ആൻസർ നോക്കുകയാണ്. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം 1962. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ കവിയായിരുന്നു? തമിഴ് ഭാഷയിലെ കവിയായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. അക്കാമ ചെറിയാന പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? വെള്ളയമ്പലം. അച്ചിപ്പുടവ സമരം നയിച്ചിരിക്കുന്ന ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആണ് അച്ചിപ്പുടവ സമരം നയിച്ചിരുന്നത്. മന്നത്ത് പത്മനാഭന്റെ മുതുകുളം പ്രസംഗം ഏത് വർഷമായിരുന്നു? 1947. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 55 ഭേദഗതി. അപ്പൊ ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം 1962. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ കവിയായിരുന്നു? തമിഴ് ഭാഷയിലെ. അക്കാമ ചെറിയാന്റെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? വെള്ളയമ്പലം. അച്ചിപ്പുഴ സമരം വായിച്ചിരുന്നത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മന്നത്ത് പത്മനാഭന്റെ മുതുകുളം പ്രസംഗം ഏത് വർഷമായിരുന്നു? 1947. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 55 ഭേദഗതി. ഓക്കെ, ഇനി അടുത്തത് 331, ഇനി 336 വരെയുള്ള മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷനറി സംഘടന ഏതാണ്?
കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ പ്രധാന ഘടകം സാമ്പത്തിക വർഷമായി ജനുവരി ഡിസംബർ ഫോർമാറ്റിൽ സ്വീകരിച്ച ആദ്യത്തെ സംസ്ഥാനം സാമ്പത്തിക വർഷമായി ജനുവരി ഡിസംബർ ഫോർമാറ്റ് സ്വീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഇന്ത്യൻ പാർലമെന്റ് പോസ്കോ നിയമം പാസാക്കിയ വർഷം കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആൻസറുകളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തോളൂ. യെസ്, ആൻസറുകളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷണറി സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത്? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാർ പ്രദേശത്ത് സജീവമായിരിക്കുന്ന മിഷണറി സംഘടന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ മീഥെയ്ൻ. സാമ്പത്തിക വർഷമായിരുന്ന ജനുവരി ഡിസംബർ ഫോർമാറ്റ് സ്വീകരിച്ച ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യൻ പാർലമെന്റിന്റെ പോസ്കോ നിയമം പാസാക്കിയ വർഷം 2012. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ്? ശക്തൻ തമ്പുരാൻ. ആൻസറുകളൊന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് ചെയ്തോളൂ. നമ്മൾ എല്ലാം ആൻസറുകളും നോട്ട് ചെയ്ത് വെക്കുക, കാരണം റെയർ ആൻഡ് റെയറസ്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും റെയർ ആൻഡ് റെയറസ്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അൺഅക്കാദമിയിൽ പ്ലസ്സിന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഹിസ്റ്ററി, അതുപോലെ തന്നെ ജി കെ ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ തന്നെ സി പി ഒ സിവിൽ പോലീസ് ഓഫീസറുടെ ബാച്ച് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഡിഗ്രി ലെവലിലുള്ളവർക്ക് ജി കെ 60 ദിവസം കൊണ്ട് ജി കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ബാച്ച് കോഴ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അൺഅക്കാദമിയിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. യെസ്, അപ്പൊ നമുക്കറിയാം അൺഅക്കാദമിയിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഇവിടെ ഒരു പ്ലസ് എന്നുള്ള ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അൺഅക്കാദമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇതിന്റെ ഇവിടെ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗമുണ്ട്, ആ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് 1 ഇയറിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 1 ഇയർ സെലക്ട് ചെയ്യാം. അഥവാ 500, നിങ്ങൾക്ക് റെഫറൽ കോഡും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 525 രൂപയുടെ അടുത്തൊക്കെ വരുന്നുള്ളൂ മാസത്തേക്ക്. കോയിൻസും കൂടി ഉണ്ടെങ്കിൽ അതിലും കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ 525 വരുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക്, അഥവാ ഒരു വർഷത്തേക്ക് നിങ്ങൾ എടുക്കുന്ന സമയത്ത്. ഇനി പ്രൊസീഡ് കൊടുക്കുക, ഫെബിൻ എം കെ ലൈവ് എന്നുള്ള റെഫറൽ കോഡ് കൊടുത്തിട്ട് പ്രൊസീഡ് പേയ്മെന്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കാർഡിന്റെ നമ്പർ, കാർഡ് എന്നാണ് അവസാനിക്കുന്നത്, സി വി വി നമ്പർ, കാർഡിന്റെ അകത്തുള്ള പേര്,
എന്നിട്ട് പേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് കിട്ടും, ഒരു ഒ ടി പി മെസ്സേജ് കിട്ടും. ആ ഒ ടി പി മെസ്സേജ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ മറന്നു പോകണ്ട, ഫെബിനി എം കെ ലൈവ് എന്നതാണ് റെഫറൽ കോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. യെസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് രാത്രി 7 മണിക്കാണ് നമ്മളെ ക്ലാസ് ഉള്ളത്. 7:30 to 8:30 ആണ് നമ്മളെ ക്ലാസ് ഉള്ളത്. അപ്പൊ എല്ലാവരും വന്നിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.